ആളുകളെ ക്യാരി ചെയ്യുന്ന ഓട്ടോണമസ് വാഹനങ്ങൾക്കും അതുപോലെ തന്നെ ഗുഡ്സ് കൊണ്ടുപോകുന്ന ഓട്ടോണമസ് വാഹനങ്ങൾക്കൊക്കെ നല്ല ട്രെയിനിങ് ഡാറ്റ ആവശ്യമാണ്. അതുപോലെ ഹൈ ഡെഫിനിഷൻ മാപ്പുകൾ ആവശ്യമാണ്. അപ്പോൾ ഈ ഓട്ടോണമസ് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള 3D ഹൈ ഡെഫിനിഷൻ മാപ്പുകളും ദുബായ് മുനിസിപ്പാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാവിയിലെ ഓട്ടോണമസ് വാഹനങ്ങൾ കൂടുതൽ നിരത്തിൽ പ്രാബല്യത്തിൽ വരുമ്പോൾ ആ സമയത്ത് അത്തരം വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈ ഡെഫിനിഷൻ മാപ്പുകളും മറ്റുമൊക്കെയാണ് ദുബായ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ആശയങ്ങളെക്കുറിച്ചാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ ഒരു ഡിജിറ്റൽ വേൾഡും ഫിസിക്കൽ വേൾഡും കൂടെ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ദുബായിയുടെ ഫ്യൂച്ചറിലേക്ക് എത്രമാത്രം ടെക്നോളജി അനിവാര്യമാണ് എന്ന് കാണിക്കുകയാണ് ദുബായ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് മെറ്റാവേഴ്സും അതുപോലെ തന്നെ വിർച്വൽ റിയാലിറ്റിയും 3D അതുപോലെ ഏരിയൽ മാപ്പിങ്ങും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എല്ലാം ഉപയോഗിക്കാൻ പോകുന്നത്. മരങ്ങൾ മുതൽ ബിൽഡിങ്ങുകൾ മുതൽ എല്ലാ കാര്യങ്ങളെയും ഹൈ ഡെഫിനിഷൻ മാപ്പിൽ ഉൾപ്പെടുത്തിയിട്ട് അതുവഴി വാഹനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു പാത ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതിന് വേണ്ടുന്ന ഒരു ട്രെയിനിങ് ഡാറ്റയൊക്കെ ആയിട്ട് ബേസിക്കലി ഈ മാപ്പുകളെ നമുക്ക് പരിഗണിക്കാം. റോഡിലൂടെ പോകുന്ന ഓട്ടോണോമസ് വാഹനങ്ങൾ മുതൽ അൺമാനഡ് ആയിട്ടുള്ള ഏരിയൽ വെഹിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ മനുഷ്യന്മാർ സഞ്ചരിക്കുന്നതും അതുപോലെ തന്നെ ഗുഡ്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ബേസിക്കലി ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ, പൈലറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ, അപ്പോൾ അത്തരം വാഹനങ്ങൾക്ക് വേണ്ടുന്ന ഒരു റൂട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ദുബായ് ഇന്നത്തെ ദുബായ് ആയത് എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇതെല്ലാം. ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാം, പക്ഷെ വെറുതെ പ്രെഡിക്റ്റ് ചെയ്യല്ല. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെറുതെ തള്ളിവിടല്ല, പകരം എന്താ ചെയ്യുന്നത്, വിത്ത് ഡാറ്റ, വിത്ത് പ്രിസിഷൻ, അക്യുറസി, വളരെ നീറ്റായിട്ട് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജികൾ, ആ ടെക്നോളജികൾ ഇനിയും എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സാധ്യത, ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ദുബായ് ഓരോന്നും മോഡൽ ചെയ്യുന്നത്. അപ്പോൾ ലോകത്ത് ഒന്നാം നമ്പറായിട്ട് നിൽക്കുക എന്ന് മാത്രമല്ല, ലോകത്തിലെ ബെസ്റ്റ് ജീവിക്കാൻ യോഗ്യമായിട്ടുള്ള സിറ്റി എന്നൊക്കെയാണ് ദുബായിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അർബൻ പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ദുബായ് ഭാവിയിലേക്ക് കൂടി അതേ സ്ഥാനം നിലനിർത്തുക, അപ്പോൾ ഒന്നാമതാവുക എന്നുള്ളത് മാത്രമല്ല ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുക എന്നുള്ളത് ലക്ഷ്യമിട്ടിട്ട് ദുബായ് വിപുലമായിട്ടുള്ള പദ്ധതികളാണ്. ദുബായ്ക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്. ഇപ്പോൾ വിഷൻ 2071 എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് 2100 വരെയുള്ള പദ്ധതികളൊക്കെ ദുബായ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്ന് അവർ സ്പേസിലേക്ക് ആളെ പറഞ്ഞേക്കും, എന്ന് അവർ ചന്ദ്രനിലെ ആൾ കാല് കുത്തും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഒരു ഡെഡ് ലൈനൊക്കെ വെച്ചിട്ടുള്ള ഒരു വിഷൻ ദുബായ്ക്കുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ദുബായ് ഓട്ടോണോമസ് വെഹിക്കിൾസ് ആണ് ഭാവി എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിലേക്കുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് നമുക്ക് ഇതിനെയൊക്കെ പരിഗണിക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കുള്ള മെസ്സേജ് എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ബ്ലൂ കോളർ ജോബുകളിലേക്ക് ആളുകൾ ദുബായിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രൈവർ ജോലി പോലെയുള്ള, അത് ഹൗസ് ഡ്രൈവർ മുതൽ ലോജിസ്റ്റിക്സിൻ്റെ സപ്ലൈ ചെയിൻ എല്ലാം മാനേജ് ചെയ്യുന്ന ആ മേഖലയിലേക്കൊക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്, ടാക്സി ഓടിക്കുന്ന ആളുകളുണ്ട്, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇത്തരക്കാരുടെ ജോലിയിൽ വലിയ ഭീഷണി നേരിടാൻ സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ് ഓട്ടോണോമസ് വെഹിക്കിൾസും അതുപോലെയുള്ള അൺമാനഡ് ആയിട്ടുള്ള ഏരിയൽ വെഹിക്കിൾസും ഒക്കെ, UAVകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ഡിസൈനാണ് ദുബായ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കേണ്ട വേണം പുതിയ ടെക്നോളജികളെക്കുറിച്ച്, പുതിയ മുന്നേറ്റങ്ങളെക്കുറിച്ച്. അത്തരം ടെക്നോളജികൾക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ചിന്താമണ്ഡലം വികസിപ്പിക്കണം, നമ്മൾ പുതിയ സ്കില്ലുകൾ അക്വയർ ചെയ്യണം, അതുവഴി കരിയർ കണ്ടെത്താൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നും പഠിച്ചില്ലെങ്കിലും കിട്ടുമെന്ന് കരുതുന്ന പല കരിയറുകളും ഇതാ ഓട്ടോമേഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്.